ഓണക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത് പൂവും പൂക്കളങ്ങളുമാണ്. അത്തം മുതൽ തിരുവോണം വരെ തൊടിയിലെ പൂ പറിച്ചിട്ടിരുന്ന നാട്ടുനന്മയുടെ മണമുള്ള പൂക്കളങ്ങൾ. എന്നാൽ ഇന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചെണ്ടുമല്ലിയും അരളിയുമെല്ലാം നമ്മുടെ പൂക്കളങ്ങൾ കൈയടക്കി. മനസ്സിൽ സൂക്ഷിക്കേണ്ട ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും ഓർമ്മിപ്പിക്കുകയാണ്. വയനാട് വിഷൻ റിപ്പോർട്ടർ അബു താഹിറിന്റെ ഈ റിപ്പോർട്ട്. നാട്ടുനന്മയുടെ മണമുള്ള പൂക്കളങ്ങളായിരുന്നു പണ്ടുകാലങ്ങളിൽ അത്തന്നാൾ മുതൽ തിരുവോണം വരെ വീട്ടുമുറ്റങ്ങളിൽ നിറഞ്ഞിരുന്നത്. എന്നാൽ കാലമിങ്ങെത്തി നിൽക്കുമ്പോൾ നാടൻ പൂക്കളും നാടിന്റെ നന്മയും നഷ്ടപ്പെട്ട പൂക്കളങ്ങളാണ് ഇപ്പോൾ തീർക്കുന്നത്. ചിങ്ങം പിറന്ന് അത്തമായാൽ മുറ്റത്ത് പൂക്കളമൊരുക്കാൻ തെങ്ങോല കൊണ്ടു തീർത്ത കൊച്ചു പൂക്കൂടകളുമേന്തി കൂട്ടുകാരോടൊത്ത് പൂവ് തേടി നാട്ടിടവഴികളിലും പൊന്തകളിലും കുന്നും മലയും കയറിയിറങ്ങി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിന്. അങ്ങനെ ശേഖരിക്കുന്ന കാക്കപ്പൂവും തുമ്പയും മുക്കുറ്റിയും വേലിപ്പൂക്കളും അരിപ്പൂവും തുടങ്ങിയ നാടൻ പൂക്കളാൽ സമൃദ്ധമായിരുന്നു അന്നത്തെ പൂക്കളങ്ങൾ. ഇന്നതെല്ലാം മുതിർന്ന തലമുറയുടെ ഓണ ഓർമ്മകൾ മാത്രമായി. പുതുതലമുറ ഇൻസ്റ്റന്റായി പൂക്കളങ്ങൾ തീർക്കാൻ തുടങ്ങിയതോടെ ഇത്തരം നാടൻ പൂക്കളും കളമൊഴിഞ്ഞു. ഇന്ന് കൂട്ടുകൂടി പൂക്കളിറുക്കുന്ന ചങ്ങാത്തങ്ങളില്ല. ചിങ്ങനാളിൽ പൂന്നുള്ളാനെത്തുന്ന കൂട്ടങ്ങളെ കാത്തുനിൽക്കുന്ന ഓണപ്പൂക്കൾ നെറുകയിൽ ചൂടിയ കുന്നും മലകളും ഇന്നില്ല. കോവിഡ് പ്രതിസന്ധി കൂടി വന്നതോടെ മുറ്റുമതിലുകളിലെ പൂക്കളിലെ ഇതളുകൾ കൊണ്ടും വണ്ടി കയറിയെത്തുന്ന ചെണ്ടുമല്ലി കൊണ്ടുമാണ് മിക്ക വീടുകളിലും പൂക്കളങ്ങൾ തീർക്കുന്നത്. സമയം ഏറെയെടുക്കാതെ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ തീർക്കുന്ന പൂക്കളങ്ങളാണ് വർത്തമാനകാലത്ത് ഓണത്തിന് വീട്ടുമുറ്റങ്ങളിൽ വിരിയുന്നത്. ഓണമെന്ന ഗൃഹാതുരതയിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഊറ്റം കൊണ്ടത് ഈ പൂക്കളങ്ങളെ കുറിച്ചായിരുന്നു. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് കവറൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള പൂച്ചെടി പൂക്കളും പല കളറുള്ള പൂച്ചെടി പൂക്കളും പലതരം പൂക്കളും തകരപ്പൂക്കളും പലതരം പൂക്കളും നമ്മൾ പറിച്ചിട്ട് വന്നിട്ട് അതുകൊണ്ടാണ് പൂക്കൾ നിർത്തുന്നത്. പിന്നെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാവരും കൂടിയുള്ള കാടുമലയൊക്കെ കയറി ഇഷ്ടംപോലെ പൂക്കൾ പറിച്ചിട്ട് കൊണ്ടുവരും. ഇപ്പം പക്ഷെ അതൊന്നുമില്ല. പൂക്കളം വീട്ടുമുറ്റത്തുള്ള ഏതെങ്കിലുമൊക്കെ പൂക്കൾ നുള്ളിയിട്ടിട്ട് നടക്കും. കോവിഡ് ആയതുകൊണ്ട് നേരത്തെ ആണെങ്കിൽ അതിനും നിൽക്കില്ല. കടകളിൽ നിന്ന് പൂക്കൾ മേടിച്ചുകൊണ്ടിട്ട് അതുകൊണ്ട് പൂക്കളിടാറുള്ളൂ.